ഹലോ, അസ്സലാമു അലൈക്കും. അപ്പം ഞങ്ങളെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൽപൊറോട്ടൻ്റെ വീഡിയോ ആണ്. അപ്പോൾ പാൽപൊറോട്ട എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ പൊറോട്ട ഉണ്ടാക്കാൻ അധികം ഒന്നും ആർക്കും അറിയില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇന്നേ പൊറോട്ട ഉണ്ടാക്കി നോക്കിയിട്ടില്ല. എപ്പോഴും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്ന് വിചാരിക്കും, പക്ഷേ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ എനിക്ക് തോന്നി ഈ പാൽപൊറോട്ടൻ്റെ വീഡിയോ ഞാനിതുപോലെ യൂട്യൂബിൽ കണ്ടപ്പോൾ വന്നാൽ പിന്നെ പൊറോട്ടക്ക് പകരക്കാരനാവുമല്ലോ എന്ന് അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി നോക്കി. പക്ഷേ പൊറോട്ടനക്കാരും നല്ല ടേസ്റ്റുള്ള സംഭവമാണ് കേട്ടോ ഈ പാൽപൊറോട്ട. അപ്പോൾ അതിതാ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ 250 ഗ്രാം മൈദപ്പൊടിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. അതിലൊരു കോഴിമുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യല്ലെങ്കിൽ ഇപ്പോൾ നെയ്യില്ലാന്ന് വിചാരിച്ചിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ഓയിൽ ഒഴിച്ച് ചേർത്താലും മതി. എൻ്റെ അടുത്ത് നെയ്യ് ഉള്ളതുകൊണ്ട് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തതെന്ന് മാത്രം, അല്ലെങ്കിൽ ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇനി ഇത് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. അതിൻ്റെ ശേഷം ഇതിൽ കുഴക്കാൻ ആവശ്യത്തിനുള്ള പാലെടുക്കുക. അതിന് പാലിന് നമുക്ക് ഇത്ര കണക്ക് എന്നൊന്നുമില്ല, പക്ഷേ തണുത്ത പാലാവാൻ പാടില്ല. ചൂട്, ഒരു ഇളം ചൂടിലുള്ള പാലായിരിക്കണം. അതാണെങ്കിൽ നമുക്ക് നല്ല മയത്തിൽ കിട്ടും. അപ്പോൾ ഇതിനാവശ്യത്തിനുള്ള പാലെടുക്കുക. ഇത് കുഴക്കുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ചപ്പാത്തിക്കൊക്കെ കുഴക്കണ മാതിരി കുഴച്ചെടുക്കുമ്പോൾ പാകത്തിന് ആയി വരുന്ന അതിനനുസരിച്ചുള്ള പാലെടുത്തിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുഴച്ചിട്ട് ഒരു 15-20 മിനിറ്റോളം ഇതുപോലെ ഇവിടെ അടച്ചു വെക്കുക. അതിൻ്റെ ശേഷം ഇതെടുത്തിട്ട് ഈ മാവിനെ രണ്ടായിട്ട് മുറിച്ചെടുക്കുക. രണ്ടായിട്ട് മുറിച്ചെടുത്തിട്ട് ഇതുപോലെ ഒന്നിനെ ഉരുട്ടിയെടുത്തതിന് ശേഷം അതിനെ നല്ല പോലെ പരത്തിയെടുക്കുക. അത് എത്രത്തോളം നമുക്ക് വട്ടം വീശി പരത്തിയെടുക്കാൻ പറ്റുമോ അത്രത്തോളം രീതിയിൽ അത്രത്തോളം വട്ടത്തിൽ പരത്തിയെടുക്കുക. അപ്പം നല്ലോണം പരത്തിയെടുക്കാൻ പറ്റുന്നതിനനുസരിച്ച് പരത്തിയെടുക്കുക. നമ്മളിത് കുഴച്ച് വെച്ച് അത് അങ്ങനെ ഇരുന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിടാം. അപ്പം നമുക്ക് എത്ര വേണമെങ്കിലും ഇതിൽ പരത്തിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ മൈദപ്പൊടി ആണല്ലോ. പിന്നെ അതിൻ്റെ മേലെ ഇതാ ഇതേപോലെ തന്നെ കുറച്ച് നെയ്യ് ഇതുപോലെ തേച്ച് കൊടുക്കുക. നെയ്യ് ഇല്ലെങ്കിൽ പിന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓയിലായാലും മതി. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിത് അതിങ്ങനെ ചുരുട്ടിയെടുക്കുക. കാരണം അപ്പോൾ ചുരുട്ടിയെടുത്ത് ഇതിങ്ങനെ മുറിച്ചെടുത്തിട്ട് നമ്മളിത് പരത്തുന്ന സമയത്ത് നമുക്കിങ്ങനെ ശരിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ എണ്ണയാണെങ്കിലും ഓയിലാണെങ്കിലും അത് തേച്ച് നെയ്യാണെങ്കിലും തേച്ച് കൊടുക്കണതാ. എന്നിട്ട് ഇതുപോലെ തന്നെ ഞാനിതൊരു 6 എണ്ണമാക്കിയിട്ടാണ് എടുത്തിട്ടുള്ളത്, ഇങ്ങനെ ചുരുട്ടിയെടുത്തതിൻ്റെ ശേഷം. പക്ഷേ ഇതൊരു 4 എണ്ണോ അല്ലെങ്കിൽ 5 എണ്ണം ആയാലും മതി. അങ്ങനെയാണെങ്കിലും ഇത് നല്ലതാണ്, നല്ല വലുപ്പമുണ്ടാവും. ഞാൻ 6 എണ്ണമാക്കിയതുകൊണ്ട് തന്നെ അത് വലിയ വലുപ്പത്തിലൊന്നും കിട്ടിയില്ല. പാകത്തിനൊരു ചെറിയ വലുപ്പത്തിലുള്ള പാകത്തിനുള്ളൊരു വലുപ്പത്തിനെ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പം ഞാനിത് അത് രണ്ടും ഇതേപോലെ ആക്കി എടുത്തിട്ട് ഫുള്ളായിട്ട് ഞാനിങ്ങനെ കട്ട് ചെയ്തതിൻ്റെ ശേഷം ഇതാ പരത്തിയെടുക്കുകയാണ്. ഇതിപ്പോൾ നമുക്കിങ്ങനെ ചതുരത്തിലും പരത്തിയെടുക്കുക, റൗണ്ടിലും പരത്തിയെടുക്കുക. ഞാനിത് ചതുരത്തിലും പകുതി പരത്തി, അത് ഇതാ ബാക്കി ഇതാ നമുക്ക് പൊറോട്ടേൻ്റെ മാതിരി അതേ പൊറോട്ടേൻ്റെ ഇതിൽ കിട്ടും. നമുക്കിതാ ഇതുപോലെ റൗണ്ടിൽ കയ്യിൽ വെച്ചൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം ഇതുപോലെ റൗണ്ടിൽ നമുക്ക് പത്തിരിയൊക്കെ പരത്തിയെടുക്കണ മാതിരി പരത്തിയെടുത്താൽ മതി. അപ്പോൾ അങ്ങനെ പരത്തിയെടുത്തതിൻ്റെ ശേഷം എല്ലാം അതും അതേപോലെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പരത്തിയെടുക്കാം. ഇപ്പോൾ ചതുരത്തിൽ പരത്തി ഇഷ്ടമല്ലാത്തവർക്ക് റൗണ്ടിലാണെങ്കിൽ അങ്ങനെ റൗണ്ടിൽ പരത്തിയെടുക്കും. ഞാൻ റൗണ്ടിലും ചതുരത്തിലും രണ്ട് രീതിയിലും ഒന്ന് പരത്തി നോക്കി ഞാൻ. അപ്പോൾ രണ്ട് രീതിയിലും ഞാൻ പരത്തിയെടുത്തു, രണ്ട് സൈസിലും പരത്തിയെടുത്തിരുന്നു. അപ്പോൾ അത് പരത്തിയെടുത്തതിൻ്റെ ശേഷം നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ചൂടാകുമ്പോൾ അതിലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ചട്ടിയൊക്കെ ദോശക്കല്ല് അതുപോലത്തെ വെച്ചിട്ട് ഓരോന്നല്ലേ ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പത്തിരിക്കല്ല ഞാൻ വെച്ചുകൊടുത്തുള്ളൂ. പത്തിരിക്കല്ല് വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ 4 എണ്ണം ഒന്നിച്ചിടാലോ എന്ന് വിചാരിച്ച് പത്തിരിക്കല്ല് വെച്ചു കൊടുത്തു. അല്ലെങ്കിൽ പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഗ്യാസും വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഓരോന്ന് ചുട്ടെടുക്കുക. അപ്പോൾ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2-3 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. എന്നാലേ ഇത് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ തിരിച്ചും മറിച്ചും 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലെ എണ്ണയോ നെയ്യോ പുരട്ടിയിട്ട് അതുപോലെ ചുട്ടെടുക്കേണ്ടവർ അങ്ങനെ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചുട്ടെടുക്കുക. അല്ലെങ്കിൽ ഇതാ ഇതേപോലെ വെറുതെ ഇങ്ങനെ ചുട്ടെടുത്താലും മതി. പക്ഷേ പൊറോട്ടൻ്റെ അതേ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിലും ടേസ്റ്റ്, പാൽ കൊണ്ട് കുഴച്ചതുകൊണ്ട് അതിലും ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഞാനിതിൽക്ക് കറി എന്ന് പറയാനും ഞാൻ കറി ഒന്നും ഉണ്ടാക്കി, എനിക്ക് മുളക് മീൻ മുളക് ഇട്ടതുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ കറിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുത്തുമോന് പാലിൽ പഞ്ചസാര ഇട്ടിട്ട് അതിൽ ഉപ്പിട്ട് തിന്നു. പക്ഷേ ഓൻ പറയണം അങ്ങനെ ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞത്. പാലിൽ കൂട്ടി തിന്നാനാണ് രസം എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ അയില മീൻ മുളക് ഇട്ടതുണ്ടായിരുന്നു, അത് കൂട്ടിയിട്ടാണ്. അല്ലാതെ ഇതിനായിട്ട് ഞാനൊരു കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത് കറി ഇല്ലാതെ തിന്നാലും നല്ല രസം തന്നെയാണ്. അപ്പോൾ ഇതാ ചതുരത്തിൽ പരത്തിയതാണ് ഞാനിതിട്ടോ. റൗണ്ടിൽ പരത്തിയതും ഞാൻ ചുട്ടെടുത്തു, ഇത് ചതുരത്തിൽ പരത്തിയെടുത്തു. അതാ റൗണ്ടിൽ പരത്തിയതിൽ എല്ലാ രണ്ട് രീതിയിലും പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും കൊണ്ട് ഞാനൊരു 6 കഷ്ണമാക്കിയത് 6 പീസാക്കിയെടുത്തു. അപ്പം എനിക്ക് 12 എണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അത്ര കുറച്ചും കൂടിയൊക്കെ ഇതുണ്ട്, എൻ്റെ ഈ വലുപ്പത്തിൽ കിട്ടി. അപ്പോൾ ഇതിലും കുറച്ചും കൂടി വലുപ്പമാണെന്നുള്ളവർ കുറച്ച് വലുപ്പത്തിലെടുത്താൽ മതി. ഒന്ന് ആര് 5 അല്ലെങ്കിൽ 4 കഷ്ണമാക്കിയിട്ട് പീസ് ചെയ്തെടുത്താൽ മതി. അതുണ്ടോ, ഇത് നല്ല പൊറോട്ട മാതിരി നല്ല ലെയറായിട്ട് തന്നെ കിട്ടും കേട്ടോ. പൊറോട്ട മാതിരി തന്നെ കാരം കേട്ടോ, ഇങ്ങനെ വേറെ വേറെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.